ഒടുവിൽ പ്രേക്ഷകർ കാത്തിരുന്ന ലാലേട്ടന്റെ ആ പ്രൊമോ വന്നിരിക്കുന്നു. അതെ, മിഥുനെ ലാലേട്ടൻ ക്രൂശിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ എടുത്തു ചോദിക്കുന്നു. ഞാൻ 15 വർഷമായി ആർമി യൂണിഫോം അണിഞ്ഞിട്ട്. പ്രേക്ഷകർ വിട്ടികളല്ല, അങ്ങനെ ഒരു ലേഡി കമാൻഡർ ഇല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നാഷണൽ ഫ്ളാഗിൽ പൊതിഞ്ഞിരുന്ന ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചെന്നോ തോക്കുകൾ ടേബിളിൽ നിരത്തിയിട്ടിരുന്നെന്നോ? നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ്. ഇതൊന്നും വിശ്വസിക്കാൻ പ്രേക്ഷകർ മണ്ടന്മാരല്ല. ഇത് ശക്തമായി തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. ചിരിയോ തമാശയോ അല്ല അവിടെ ലാലേട്ടന്റെ മുഖത്ത് കാണുന്നത്. ഇങ്ങനെ ഒരു വിഷയം, ഇത്രയും സെൻസിറ്റീവായ വിഷയത്തെ വളരെ കൃത്യമായി തന്നെ ലാലേട്ടൻ അവതരിപ്പിക്കുന്നു എന്ന് പ്രമോയിൽ നിന്ന് മനസ്സിലാകും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉത്തരം മുട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, മിഥുന് അവിടെ ബോധം പോയതുപോലെ കാണുന്നുണ്ട്. അവിടെ മത്സരാർത്ഥികളെല്ലാം വന്ന് മിഥുനെ കവിളിലൊക്കെ തട്ടി ഉഷു ഉഷു എന്ന് വിളിക്കുന്നുണ്ട്. എന്തായാലും ഉഷു ഈ ആഴ്ചയിലെ എയറിലാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി ഈ എവിക്ഷനിൽ മിഥുനെ പുറത്തും കൂടി ആക്കിയാൽ ഉഷുവിന്റെ സംഗതി അതോടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒന്നാമത് അങ്ങനെ ഒരു ലേഡി കമാൻഡോ ഇല്ല.